സുലുമ രാത്രി ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് കിടക്കാനായി കയറാൻ നേരത്തായിരുന്നു ആ വിളി ഞാൻ കേട്ടത്. ഞാനല്ല കേട്ടത്, എൻ്റെ ഭർത്താവ് കേട്ടിട്ട് എന്നോട് പറയുകയായിരുന്നു. സുലു, ആറ് പുറത്ത് വന്നിട്ടെന്ന് തോന്നുന്നു. ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഞാനും കേട്ടു ആ ശബ്ദം. സുലുമ, പടച്ചോനെ, എൻ്റെ മോൻ ഫസലുവാണുള്ളത് എന്ന് പേര് കൂട്ടി വിളിക്കുന്ന ഒരാളേ ഉള്ളൂ. അതെൻ്റെ ഇക്കയുടെ ഇക്കാൻ്റെ മൂത്തുമോൻ ഫസലുമായിരുന്നു. ഞാൻ പെട്ടെന്ന് എന്നെ പുറത്തേക്കുള്ള വാതിൽ തുറന്ന് സീറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി. ഞാനാ ഫസലു എന്നെ കണ്ട ഉടനെ തന്നെ അവൻ പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞു. സമയം 10:10 ആയതുകൊണ്ട് തന്നെ പുറത്തുള്ള ഗേറ്റ് ഉള്ളിലേക്ക് പൂട്ടിയിട്ടിരുന്നു. പുറത്തുള്ള ലൈറ്റ് ഓഫാകാറില്ല. വീട്ടിലാണെങ്കിൽ ഞാനും എൻ്റെ ഭർത്താവും മാത്രമേ ഉള്ളൂ. നാളെ ഒരു ദിവസം സ്കൂളിൽ ലീവ് കിട്ടിയപ്പോൾ മരുമകളും പേരക്കുട്ടികളും അവിടെ വീട്ടിലേക്ക് പോയതാണ്. രണ്ടു ദിവസമായിട്ട് പുറത്താണെങ്കിൽ ശക്തമായിട്ടുള്ള മഴയുമാണ്. ഞാൻ വേഗം ഒരു കുടയുമെടുത്ത് പുറത്തേക്കുള്ള ഗേറ്റ് തുറന്നു. അവനൊരു കോട്ടിട്ട് അവൻ്റെ ബുള്ളറ്റിലായിരുന്നു വന്നിരുന്നത്. അവനുള്ളിലേക്ക് കയറ്റി പതിപോലെ ഗേറ്റ് അടച്ചിട്ടു. ആ സമയം കൊണ്ട് തന്നെ അവനവൻ്റെ കോട്ട് ഊരി വച്ചിരുന്നു. ഡാ ഫസലു, 5 കൊല്ലങ്ങൾക്ക് ശേഷമുള്ള അവൻ്റെ മുഖം ഞാൻ കണ്ട് അവനെ സ്നേഹത്തോടെ വിളിച്ചു. അസ്സലാമു അലൈക്കും. എനിക്കവൻ്റെ ഉപ്പാൻ്റെ അനിയനായ എൻ്റെ ഭർത്താവിനോടുമായി സലാം ചൊല്ലി അവൻ സിറ്റ് ഔട്ടിലേക്ക് കയറി. ഞാൻ ചായ എടുക്കാൻ അവനോട് പറഞ്ഞ് വീടിനുള്ളിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ അവൻ എന്നെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ട സുലുമ, ഞാനീ പറഞ്ഞു, ഇന്ന് രാവിലെയല്ലേ വന്ന്, എല്ലാവരുടെ അടുത്തും കയറിറങ്ങി പറ്റ നേരം വൈകി, നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതിയിരുന്നു. എന്നാലും വെറുതെ വന്നു നോക്കിയതാ. അവൻ്റെ മുഖത്ത് പണ്ടുതൊട്ടുണ്ടാവാറുള്ള പതിവ് ചിരിയോടെ എന്നെ നോക്കി അവൻ പറഞ്ഞു, നിനക്ക് നാളെ രാവിലെ വന്നാൽ പോരായിരുന്നു, ഈ രാത്രി എന്നെ വരേണ്ടിയിരുന്നില്ലല്ലോ. അവൻ വീട്ടിലേക്കുള്ള ഇടവഴിക്ക് വണ്ടി ഓടിച്ചു വന്ന ഓർത്തേരി ഞാൻ പറഞ്ഞ്, ഏയ്, അത് ശരിയാവില്ല, ഞാൻ എല്ലായിടത്തും കയറിറങ്ങി, ഇനി ഇവിടെ മാത്രം കയറാതെ ഇങ്ങനെ പോവാ. അവൻ ഞങ്ങളെ നോക്കി പറഞ്ഞു, എന്നാൽ നീ ഇവിടെ ഇരി, ഞാനൊരു ഗ്ലാസ് ചായ ഉണ്ടായിത്തരാം, അതെങ്കിലും കുടിക്കാതെ എങ്ങനെയാണ്. ഞാൻ അതും പറഞ്ഞ് അവൻ്റെ മറുപടി കേൾക്കാതെ അടുക്കളയിലേക്ക് പോയി. നിന്നാലും അവൻ എന്തെങ്കിലും പറയും. പാവാ, ഓരോരോ കഷ്ടപ്പാട് കൊണ്ട് 5 കൊല്ലമായിട്ട് നാട്ടിലേക്ക് വരാൻ പോലും കഴിയാൻ നിൽക്കുകയായിരുന്നു. ആദ്യ 2 കൊല്ലം എന്തോ ബിസിനസ് ചെയ്തു, അത് പൊട്ടി, അതിൻ്റെ കടം തീർക്കാൻ ഏതോ കമ്പനിയിൽ കയറിയെന്ന് കേട്ടിരുന്നു. പിന്നെ ഒരു 3 കൊല്ലം ആ കമ്പനി തന്നെയായിരുന്നു. അതിനിടയ്ക്ക് വീട് പണിയും വന്നു. ഇപ്പോൾ അതൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി വേണം ചെക്കനൊരു പെണ്ണ് നോക്കാൻ. ഇന്നലെ അവൻ വരുന്നുണ്ടെന്ന് പറയാൻ നാത്തും പറഞ്ഞു പോലും ഇതേ കാര്യമായിരുന്നു. ഇതിനിടയ്ക്ക് ഒരു പെണ്ണിനെ കണ്ട് ഏകദേശം ഉറപ്പിച്ച് വെച്ച് വളയെല്ലാം ഇട്ട് വെച്ചിരുന്നു. പക്ഷെ അവർക്ക് ചെക്കനെ അങ്ങോട്ട് കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ വേണ്ടാന്ന് വെച്ചു. നാത്തൂന് ആകെ ഒരു മോനേ ഉള്ളൂ, അവൻ അങ്ങോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കും? ഇനി ഞങ്ങൾ സമ്മതിച്ചാലും അവൻ സമ്മതിക്കില്ലല്ലോ. ചായ തിളച്ചപ്പോൾ അവനുള്ള ഇക്കാക്കുള്ള എടുത്ത് പുറത്തേക്ക് ചെന്നപ്പോൾ ഇക്കാൻ്റെ മുന്നിൽ കൊച്ചു കുഞ്ഞിനെ പോലെ കരയുന്ന ഫസലുവിനായിരുന്നു കണ്ടത്. എന്താ, എന്തു പറ്റിൻ്റെ മോന്? കയ്യിലുള്ള ഗ്ലാസ് ടേബിൾ വെച്ച് മിടിക്കുന്ന നെഞ്ചിരിപ്പോടെ ഞാൻ ചോദിച്ചു. ഏയ്, അതൊന്നും ഇടി, ഞങ്ങൾ ഓരോന്നിങ്ങനെ സംസാരിക്കായിരുന്നു. ഇക്കനോട് എന്തോ മറക്കാനെന്ന പോലെ എന്നോട് പറഞ്ഞു. സത്യം പറയിക്ക, എന്താ നിങ്ങൾ എന്നിൽ നിന്ന് മറക്കുന്നത്? ഞാൻ വീണ്ടും ചോദിച്ചപ്പോഴും ഇക്ക ഒന്നും പറയാത്തതുകൊണ്ട് തന്നെ ഞാൻ ഫസലുവിനെ നേരെ തിരിഞ്ഞോട് ചോദിച്ചു, എന്തു പറ്റി മോനെ, ഉമ്മയോട് പറ. അവൻ എന്നെ നോക്കി. ഞാൻ അവനോട് ഉമ്മ എന്ന് പറഞ്ഞു പറയാൻ പറഞ്ഞുകൊണ്ടായിരിക്കണം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഉമ്മ, എൻ്റെ അവിടുത്തെ ജോലി പോയി, ഞാൻ എക്സിറ്റ് അടിച്ചാൽ വന്നു, കയ്യിലാണെങ്കിൽ ഒന്നുമില്ല, കിട്ടിയിരുന്ന ശമ്പളം മുഴുവൻ ഞാൻ വീട് പുതുക്കി പണിയാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്ന എനിക്കറിയില്ല ഉമ്മ. അവൻ വിതുമ്പിക്കൊണ്ട് എന്നോട് പറഞ്ഞു. വീണ്ടും തുടർന്നു, ഞാൻ വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല ഉമ്മ, അതുകൊണ്ട് തന്നെ ഞാനിങ്ങോട്ട് പോയിട്ടില്ല, എങ്ങനെ ഒന്നുമില്ലാണ്ടൊരു പെരിയൊക്കെ കയറിച്ചില്ല. രാവിലെ വീട്ടിലെത്തിന് മുതൽ റൂമിൽ തന്നെ ആയിരുന്നു. ഉമ്മാൻ്റെ കയ്യിലുള്ളതെല്ലാം വീട് പണിക്കായിട്ട് എടുത്ത് ബാങ്കിലാണ്. പിന്നെ ഉപ്പാൻ്റെ കാര്യം നിങ്ങൾക്കറിയാനോ, എനിക്കിനി എന്താണ് വേണ്ടതെന്ന് അറിയില്ല. ഓ, അതാണ് കാര്യം. എൻ്റെ മോനെ, നീ എന്തിനാ പേടിക്കുന്നത്? നിന്നെ അവർ എക്സിറ്റ് അടിച്ചെങ്കിലും നാട്ടിലേക്ക് എത്തിയില്ലേ? ഇനി ഒരു ജോലി, അത് നമുക്ക് നോക്കണം. ഈ കമ്പനി മാത്രമൊന്നുമല്ലല്ലോ ഈ ലോകത്തുള്ളൂ. ഇനി നിനക്ക് ഇവിടെ കുറച്ച് ദിവസം കറങ്ങി തരാനുള്ള പൈസ അല്ലേ, അത് ഞാൻ ശരിയാക്കി തരാം. ഇന്നാ ഇത് 2 പവനുണ്ട്, ഇത് നീ എടുത്തോ, വിൽക്കുകയോ പണയം വെക്കോ, എന്താ വേണച്ചാ ചെയ്തോ. ഞാൻ അത്രയും പറഞ്ഞ അവനെ നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞിരുന്നു. ഇനി നീ എന്തിനാടാ കരയുന്നത്? കരയല്ലേടാ, നീ എൻ്റെ വയറ്റി പറഞ്ഞില്ലേലും നീ എൻ്റെ മോൻ തന്നെയല്ലേ. ചിരിച്ച് ഞാൻ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആ സമയം എൻ്റെ കണ്ണിൽ നിന്നും കണ്ണിനീർ എൻ്റെ കവിളിലൂടെ ഒലിച്ചിറങ്ങിയിരുന്നു. അവൻ പോയി കഴിഞ്ഞ് വീടിനുള്ളിലേക്ക് കയറിയപ്പോൾ കെട്ടിയവൻ്റെ മുഖം ബലൂണു പോലെ വീർത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കെന്താ? ഞാൻ നിന്നോട് കഴിഞ്ഞ മാസം ആ വളർന്ന് ചോദിച്ചപ്പോൾ നീ എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? ഇക്ക പറഞ്ഞിട്ടപ്പോൾ ഞാൻ ചിരിച്ചു. ഉണ്ടല്ലോ, എൻ്റെ ജീവൻ പോയാലും തരില്ലെന്ന്. പിന്നെ ആ പോയത് അതെൻ്റെ ജീവനാണെന്ന് കരുതിക്കോ നിങ്ങൾ. ഓൻ ആ വളം 1-2 മാസം കൊണ്ട് എനിക്ക് തന്നെ കൊണ്ടുവരും, പക്ഷേ നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല, ആ വളം ഞാൻ പിന്നെ കാണില്ലെന്ന്, അതുകൊണ്ടല്ലേ. പിന്നെ നിങ്ങൾക്ക് വേണ്ട പൈസ ഞാൻ നമ്മുടെ മോനോട് പറഞ്ഞിട്ട് വാങ്ങി തന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ വേഗം വന്ന് കിടക്കാൻ നോക്കി. ഞാൻ ഇക്കയുടെ കയ്യിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ഇക്കയും കൂട്ടി അകത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു.